വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഏ നമ്മുടെ കോഴിക്കോട്ടെ മക്കളാണെങ്കിൽ ഇപ്പൊ എന്താണ് ഇങ്ങനെ പടർന്ന് നമ്മുടെ നിപ്പ വൈറസ് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ ആ ഒരു നിപ്പ വൈറസിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം, മാസ്ക് ഒക്കെ ധരിക്കണം, അതുപോലെ തന്നെ കൈയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കുവാണെങ്കിൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മളത് കഴിക്കുക. ഓക്കെ, അപ്പം എല്ലാ മക്കളും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് മിസ് വിചാരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ഫോർത്ത് യൂണിറ്റ്, അതായത് EVSന്റെ ഫോർത്ത് യൂണിറ്റ് ആയ വണ്ടർ വേൾഡ് ഓഫ് ബേർഡ്സ് അഥവാ പക്ഷികളുടെ കൗതുക ലോകം, അതിന്റെ ലൈവ് ക്ലാസ്സും അതൊക്കെ മക്കൾ എന്താണ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിച്ചു പൊളിച്ചു പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ മിസ് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഒരു പുതിയ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആരംഭിച്ച കാര്യം എല്ലാവർക്കും അറിയത്തില്ലേ. നമ്മുടെ പ്രാണ ബാച്ച് വെറും 999 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എന്താണ് നമുക്ക് നമ്മുടെ 4ാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് ലൈവ് ക്ലാസ്സിലൂടെയും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സിലൂടെയും പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലൂടെയും ഒക്കെ നമുക്ക് അടിച്ചു പൊളിച്ചു പഠിക്കാനുള്ള ഒരു അവസരമാണ്. അത് മാത്രമല്ല നമ്മുടെ LSS, നമ്മളിനി നേരിടാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണല്ലേ നമ്മുടെ LSS. ആ LSS നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള കുറേ ക്ലാസ്സും എന്താണ് നമുക്ക് ഈ ഒരു ബാച്ചിലുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് എല്ലാ മക്കളും എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ പറയാനാണോ മിസ് വന്നതെന്നായിരിക്കും അല്ലേ മക്കൾ ആലോചിക്കുന്നത്. അല്ല, നമ്മുടെ ഫോർത്ത് യൂണിറ്റ് ആയ ഈ ഒരു പക്ഷികളുടെ കൗതുക ലോകം, ആ ഒരു യൂണിറ്റിലെ കുറച്ച് കുട്ടിക്കാര്യങ്ങൾ മക്കളുമായിട്ട് ഷെയർ ചെയ്യാനാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. മിസ്സിന്റെ പേര് അനിറ്റ. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ എന്താണ് നമ്മുടെ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും എന്താണ് കുറേ വിവിധ തരത്തിലുള്ള വിവിധ ഷേപ്പിൽ അല്ലെങ്കിൽ വിവിധ കളറിൽ വിവിധ രൂപങ്ങളിലൊക്കെയുള്ള ധാരാളം വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സ് അല്ലെങ്കിൽ പക്ഷികൾ നമുക്ക് ചുറ്റും കാണുന്നുണ്ടല്ലേ. മക്കൾക്ക് അറിയാവുന്ന പക്ഷികളുടെ പേരൊക്കെ മക്കൾ ഇങ്ങനെ കമൻ്റ് ആയിട്ട് പറയാം കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ചിലപ്പോൾ നമ്മളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത പക്ഷികളുടെ പേരുകളൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ പാരൻസിനോട് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. അപ്പം ധാരാളം വെറൈറ്റി ആയിട്ടുള്ള കുറേ ബേർഡ്സ് കുറേ പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് ഇതാട്ടെ നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് പക്ഷികളുടെ പേരൊക്കെ മക്കൾക്ക് പറഞ്ഞു തരാം. ഏതൊക്കെയായിരിക്കും അത്? സിമ്പിൾ ആയിട്ട് ഏറ്റവും ഫസ്റ്റ് തന്നെ നമുക്ക് ഓർമ്മ വരുന്ന എന്താണ്, ക്രൗ, അതായത് കാക്ക ഇല്ലേ. ഓക്കെ, കാക്കയുണ്ട്. പിന്നെ എന്താണ്, തത്ത, പാരറ്റ്. നമ്മളെന്താണ് ചിലപ്പോൾ നമ്മളെന്താണ് നമ്മുടെ വീട്ടിൽ തന്നെ തത്ത കുഞ്ഞി തത്തേനെയൊക്കെ വളർത്തും അല്ലേ. തത്തയുണ്ട്, താറാവുണ്ട്, കോഴിയുണ്ട്, ഹെൻ, പിന്നെന്താണ് കുക്കു, കുയിലുണ്ട്, കുരുവി, സ്പാരോ ഉണ്ട്, വേഴാമ്പൽ, മയിൽ, പരുന്ത്, മൈന, പിന്നെയും കുറേ പക്ഷികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ തന്നെ മക്കൾക്ക് കുറേ ചിത്രങ്ങൾ, പക്ഷികളുടെ കുറേ ചിത്രങ്ങളും കാണാൻ സാധിക്കും. ഇവിടെ തന്നെ എന്താണ്, കൊക്ക്, ഓക്കെ, പൊന്മാൻ, കിങ് ഫിഷർ ഉണ്ട്. പിന്നെ എന്താണ്, മൂങ്ങ, മൂങ്ങ കാണാൻ സാധിക്കും. കൊക്കുണ്ട്, മരം കൊത്തി, പിന്നെ വാത്ത, പ്രാവ്, തേൻകുരുവി, ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡ് എന്താണെന്നറിയാലോ, വളരെ കുഞ്ഞ്, ഒരു 2.5 അല്ലെങ്കിൽ 2.5 ഇഞ്ച് അത്രയും വലിപ്പം മാത്രമുള്ള ഒരു ചെറിയ ഒരു പക്ഷിയാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അതിന് മുന്നോട്ടും പിന്നോട്ടേക്കും സൈഡിലേക്കും ഒക്കെ ഇങ്ങനെ പറക്കാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഒരു സ്ഥലത്ത് നിന്നോണ്ട് ഇങ്ങനെ പെട്ടെന്ന് 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 ചിറകടിച്ച് ആ സ്ഥലത്ത് തന്നെ അനങ്ങാതെ നിൽക്കാനുള്ള കഴിവ് നമ്മുടെ ഈ ഒരു ഹമ്മിങ് ബേർഡിനുണ്ട് കേട്ടോ. കാണാൻ വളരെ മനോഹരമാണ് ഈ ഒരു കുഞ്ഞു കുരുവി. ഓക്കെ, പിന്നെ എന്താണ്, കഴുകനുണ്ട്, ഒട്ടകപ്പക്ഷി, പെൻഗ്വിൻ, അരയനം, അങ്ങനെ ധാരാളം പക്ഷികളെ നമുക്ക് നമ്മുടെ ചുറ്റും തന്നെ എന്താണ് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും മാഗസിനിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ പക്ഷികളൊക്കെ എവിടെയാണ് താമസിക്കുന്നത് ഒന്ന് പറഞ്ഞ്, ഈ പക്ഷികളൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? ആ കൂടുകളിലായിരിക്കും അല്ലേ. നമ്മൾ മനുഷ്യന്മാരാണെങ്കിൽ എവിടെയാണ്, വീടുകളിലാണ്. ഓക്കെ, ഹൗസിലായിരിക്കും, വീട്ടിലായിരിക്കും താമസിക്കുന്നത്. ആ വീടുകൾ തന്നെ പല ഷേപ്പിലുള്ളത് ഉണ്ടാവും, പല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും, പല പെയിന്റ് ഉണ്ടാവും, അതായത് പല കളറുണ്ടാവും, പല നിലകളുണ്ടാവും. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വീടുകളിലാണ് നമ്മളൊക്കെ താമസിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പക്ഷികളുടെ കാര്യവും, പക്ഷികൾ എവിടെയാണ് താമസിക്കുന്നത്? കൂടുകളിലാണ് താമസിക്കുന്നത്. ഏതൊക്കെ കൂടാണ്? എല്ലാ പക്ഷികളും ഒരു കൂട്ടിൽ തന്നെയാണോ? അല്ല അല്ലേ. ഇതുപോലെ പല രീതിയിൽ പല സ്ഥലത്ത് പല മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും പക്ഷികളും കൂടുണ്ടാക്കുന്നത്. അപ്പൊ മക്കൾ നോക്കിക്കേ, ഇവിടെ കുറേ പക്ഷികളുടെ കൂടുകൾ മക്കൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. കുറച്ചൊക്കെ എന്താണ് മരപ്പൊത്തില് എന്താണ് കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട്. മരപ്പൊത്ത്, അതായത് മരത്തിൽ ചെറിയ പൊത്തുണ്ടാക്കിയിട്ട് അവിടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി മുട്ടയൊക്കെ ഇട്ട് അവിടെ താമസിക്കുന്ന കുറച്ച് പക്ഷികളുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഇത് മക്കൾ കണ്ടിട്ടില്ലേ, ഇതൊക്കെ നമുക്കിപ്പോ റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാൻ കിട്ടുന്നുണ്ടല്ലേ.
അതുപോലെ നോക്കിക്കേ, നമ്മുടെ കാക്കയൊക്കെ എങ്ങനെയാണ് ചുള്ളിക്കമ്പൊക്കെ യൂസ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ എന്താണ് ഒരു കൂടൊക്കെ ഉണ്ടാക്കുക. ചുള്ളിക്കമ്പും അതുപോലെ തന്നെ ഈ വാഴയുടെ ഇലകളും, അതായത് ഇലകളും കമ്പുകളും ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് കുറെ ആൾക്കാർ എന്താണ് കൂടുണ്ടാക്കും. പിന്നെ ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കൂടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ മക്കൾ വേഗം പറഞ്ഞു, പക്ഷികൾ എവിടെയൊക്കെയാണ് കൂടുണ്ടാക്കുന്നത്? വേർ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്? എവിടെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്? ഒന്ന് പറഞ്ഞേ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും, എവിടെ? മരത്തിന്റെ ബ്രാഞ്ചസിൽ. ശരിയാണല്ലേ, മരത്തിന്റെ ശിഖരങ്ങൾക്കിടയിലും അല്ലെങ്കിൽ മരപ്പൊത്തുകളിലൊക്കെ എന്താണ് പക്ഷികൾ കൂടുണ്ടാക്കും. അവിടെ മാത്രമേ ഉള്ളോ? അല്ല, കുറേ സ്ഥലത്ത് ഇതുപോലെ പക്ഷികൾ കൂടുണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എവിടെയൊക്കെയാണ്? മരത്തിന്റെ ചില്ലകളില്, മരപ്പൊത്തില്, പിന്നെ മാളത്തിലുണ്ടാവും, പിന്നെ കെട്ടിടങ്ങളിലും, അതായത് ബിൽഡിങ്സിന്റെ ഒക്കെ ഒരു മൂലയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ എന്താണ് ഒരു സൈഡിലൊക്കെ ചിലപ്പോൾ ചില പക്ഷികൾ വന്ന് കൂടുണ്ടാക്കും. പിന്നെ മുളം കൂട്ടം, അതായത് മുളകളൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് വളരുവാണെങ്കിൽ അതിന്റെ ഇടയിലൊക്കെ പക്ഷികൾ വന്ന് കൂടുണ്ടാക്കും. ഇലമടക്കുകളുടെ ഇടയില്, പാറയിടുക്കുകളില്, ജലോപരിതലങ്ങളിലൊക്കെ എന്താണ് പക്ഷികൾ കൂടുണ്ടാക്കും. അപ്പൊ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കൾ ധൈര്യമായിട്ട് എഴുതണം. ബ്രാഞ്ചസ് ഓഫ് ട്രീ, ട്രീ ട്രങ്ക്സ്, ഹോൾസ് മാളങ്ങളിൽ, ഫോൾഡഡ് ലീവ്സ് അതായത് നമ്മുടെ ഇലമടക്കുകളില്, എമംഗ് ബാംബൂസ് മുളങ്കാട് ഒക്കെ കൂടി ചേരുന്ന അതിന്റെ ഇടയിൽ, പിന്നെ എന്താണ് ഇൻ ബറോസ്, ഇൻ ക്രാക്സ് ഓഫ് റോക്സ് പാറയിടുക്കുകളില്, ബിൽഡിങ്സില്, അതുപോലെ തന്നെ ഗ്രൗണ്ടില്, അവിടെയൊക്കെയാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? വാട്ട് മെറ്റീരിയൽ ഡു ബേർഡ്സ് യൂസ് ടു ബിൽഡ് ദർ നെസ്റ്റ്? ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം? സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ പറയാം, ചുള്ളിക്കമ്പ് യൂസ് ചെയ്യാം, പഴയ പഴയ കുപ്പായത്തിന്റെ ഒക്കെ, അതായത് തുണിയുടെ ഒക്കെ ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുത്തോണ്ട് പോകുന്ന കാണാം. അതുപോലെ തന്നെ എന്താണ് ചുള്ളിക്കമ്പ് മിസ് പറഞ്ഞു, പിന്നെ എന്താണ് ഇലകൾ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒക്കെ കുറച്ചും കൂടി ഉദാഹരണങ്ങൾ, കുറച്ചും കൂടി ആൻസർ നമുക്ക് വേണമല്ലേ പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് അതൊക്കെ എഴുതണം. അപ്പൊ ഏതൊക്കെ നമ്മൾ യൂസ് ചെയ്യും? ഫൈബർ യൂസ് ചെയ്യാം, ഡ്രൈ ട്വിങ്സ് ഉണ്ട്, ലീവ്സ്, പീസ് ഓഫ് ക്ലോത്ത്സ്, ഫെതേഴ്സ് ആൻഡ് സോയിൽ, അതായത് എന്തൊക്കെയാണ്? നാരുകൾ യൂസ് ചെയ്യാം, ഉണങ്ങിയ അല്ലെങ്കിൽ ജീർണാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള തുണിക്കഷ്ണങ്ങൾ യൂസ് ചെയ്യാം, തൂവലുകൾ യൂസ് ചെയ്യാം, പിന്നെ മണ്ണും കമ്പും അതുപോലെ തന്നെ ഇലകളൊക്കെ യൂസ് ചെയ്തിട്ടാണ്, ആ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് പക്ഷികൾ എന്തുണ്ടാക്കുന്നത്? കൂടുണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. ഇനി അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ എന്തിനു വേണ്ടിയായിരിക്കും കൂടുണ്ടാക്കുന്നത്? ഒന്ന് പറഞ്ഞേ. നമ്മളൊക്കെ എന്തിനു വേണ്ടിയായിരിക്കും വീടുണ്ടാക്കുന്നത്? നമുക്കിങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച്, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഒക്കെ രക്ഷ നേട് സുരക്ഷിതരായിട്ട് നമുക്ക് നമ്മുടെ മക്കളെയും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെയും നമ്മുടെ പാരൻസിനെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ഒരു താമസ സൗകര്യമാണല്ലേ ശരിക്കും നമ്മൾ അതിനുവേണ്ടിയല്ലേ നമ്മുടെ വീടുണ്ടാക്കുന്നത് അല്ലേ. അപ്പൊ അതുപോലെ തന്നെയായിരിക്കും പക്ഷികളും എന്താ വീടുണ്ടാക്കുന്നത്. അവരെന്തിനൊക്കെ ആയിരിക്കും വീടുണ്ടാക്കുന്നത്? ഷെൽട്ടറിന് യൂസ് ചെയ്യാം, അത് മാത്രമേ ഉള്ളോ? അല്ലേ, മുട്ടയിടാനും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനുമാണ് എന്ത് നമ്മുടെ പക്ഷിക്കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ പക്ഷികള് കൂടുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നോക്കിക്കേ, അതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ബേർഡ്സ് ബിൽഡ് നെസ്റ്റ് ഇൻ ഓർഡർ ടു ലേ എഗ്സ്, to rear the chicks and protect themselves from enemies and also protect themselves from the climate change. Okay, ഇതും കൂട്ടുകാർ ഓർത്തു വെക്കണം. പക്ഷേ ഈ പക്ഷികളുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ആൾക്കാർ എന്താണ് കൂടുകളൊന്നും ഉണ്ടാക്കാതെ വേറെ പക്ഷികൾ ഉപേക്ഷിച്ചു പോയ കൂട്ടിൽ മുട്ടയിടും, അതുപോലെ തന്നെ സ്വന്തമായിട്ട് സ്വന്തം മക്കളെ അവരങ്ങനെ വളർത്താതെ വേറെ പക്ഷികൾക്കൊക്കെ ഇങ്ങനെ വളർത്താനൊക്കെ ആയിട്ട് കൊടുക്കും. അതായത് അവരറിയാതെ എന്ത് ചെയ്യും? അവരുടെ കൂട്ടി പോയിട്ട് മുട്ടയിടും. എന്നിട്ട് ആ പക്ഷികൾ എന്തായിരിക്കും? തന്റെ കുഞ്ഞാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അടയിരുന്ന് അവരെ വിരിയിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു തന്ത്രശാലിയായ ഒരു പക്ഷിയാണ് നമ്മുടെ കുയിൽ, കേട്ടോ. അതായത് ദ കുക്കു ഈസ് എ ബേർഡ് വിച്ച് ഡസ് നോട്ട് ബിൽഡ് നെസ്റ്റ് ആൻഡ് റിയർ യങ് വൺസ് ഓൺ ഇറ്റ്സ് ഓൺ. അതായത് സ്വന്തമായിട്ട് കൂടുണ്ടാക്കാത്തതും അതുപോലെ തന്നെ സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്താത്തതുമായ ഒരു പക്ഷിയാണ് ആര്? നമ്മുടെ കുയിൽ അല്ലെങ്കിൽ കുക്കു എന്ന് പറയുന്നത്. അവരെവിടെയാ മുട്ടയിടുന്നതെന്ന് ചോദിച്ചാൽ മക്കൾ പറയണം, കാക്കക്കൂട്ടിലാണ് കുയിൽ മുട്ടയിടുന്നത്. കാക്കയുടെ കൂട്ടിലാണ് കുയിൽ മുട്ടയിടുന്നത്. ദേ ലേ എഗ്സ് ഇൻ ദ നെസ്റ്റ് ഓഫ് ക്രോ. ഓക്കെ, ഇനി മറ്റു പല പക്ഷികളും എന്താണ് ഇതുപോലെ കൂടുകളൊന്നും ഉണ്ടാക്കാറില്ല. അവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റു പക്ഷികൾ ഉപേക്ഷിച്ചു പോയ കൂടുകളിൽ വന്നിട്ട് താമസിച്ച് അവരിങ്ങനെ സ്വന്തമായിട്ട്
മുട്ടയിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമുക്ക് തന്നെ ആലോചിച്ച് പറയാവുന്ന കാര്യമാണ്. എങ്കിലും മക്കൾ എന്താണ് ഈ ഓരോ പോയിന്റ്സുകളും ഓർത്ത് വെക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതിയിട്ട് നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മിസ്സിന് അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, രോഗങ്ങളെ പ്രതിരോധിക്കുക, രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുക. ഓക്കെ, ബൈ.